കണ്ടങ്ങാളിയിൽ വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച സ്ഥലമുടമയ്ക്കെതിരെ കേസ്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് 6 ഏക്കറോളം വരുന്ന അരിക്കര കണ്ടൽക്കാടുകൾ നശിപ്പിച്ച ആസാദ് ഭവൻ LTD പുരുഷോത്തമനെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തത്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് 6 ഏക്കറോളം കണ്ടൽക്കാടുകൾ നശിപ്പിച്ച സ്ഥലമുടമ ആസാദ് ഭവനിൽ ടി പുരുഷോത്തമനെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തത്. 2005 കേരള വനേതര പ്രദേശങ്ങളിലെ വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമം ലംഘിച്ചതിന്റെ പേരിലാണ് കേസ്. 1000 കണക്കിന് കണ്ടലുകളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടതായി വനംവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. 10 വർഷത്തോളം പ്രായമുള്ളവയാണ് ഈ കണ്ടലുകളെല്ലാം. വനം റേഞ്ച് ഓഫീസർ വി രതീശൻ, സെക്ഷൻ ഓഫീസർ എച്ച് ഷാജഹാൻ, ബീറ്റ് ഓഫീസർ ബിജു ആന്റണി എന്നിവർ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് നാശം വിലയിരുത്തിയ ശേഷമാണ് കേസെടുക്കാൻ തീരുമാനിച്ചത്. ചെമ്മീൻ കർഷകനാണ് സ്ഥലമുടമയായ ടി പുരുഷോത്തമൻ. മുൻപ് കൈപ്പാട് കൃഷി നടന്നിരുന്ന സ്ഥലമായിരുന്നെന്നും നഷ്ടം കാരണം കൃഷി നിർത്തിയതിനാൽ കണ്ടൽ വളർന്നതാണെന്നും ഇത്തരം പ്രദേശങ്ങളിൽ ചെമ്മീൻ കൃഷിക്ക് സർക്കാർ സബ്സിഡി അടക്കമുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും നിലമുരുക്കിയാലേ സബ്സിഡി കിട്ടൂ എന്നുള്ളതുകൊണ്ട് നിലമുരുക്കലാണ് നടത്തിയതെന്നും പുരുഷോത്തമൻ പറഞ്ഞു. ജനവാസമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് പൊതുവഴിയില്ല. അതുകൊണ്ട് തന്നെ ജലമാർഗമാണ് മണ്ണുമാന്തി യന്ത്രം ഇവിടെ എത്തിച്ചതെന്നാണ് കരുതുന്നത്. കണ്ടൽ നശിപ്പിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. കണ്ടൽ സംരക്ഷണ സമിതി രൂപീകരിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് പരാതി നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.